ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസിലൂടെ നമുക്കറിയാവുന്ന ഒരാളാണ്. ബിഗ് ബോസിലൂടെ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സജീവമായിട്ടുള്ള ഒരാളായിരുന്നു സീക്രട്ട് ഏജന്റ്. പുള്ളി ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നമ്മളെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്നലെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, മലപ്പുറത്ത് വെച്ചിട്ടായിരുന്നു സെലിബ്രേഷൻ. അതിൽ നമ്മുടെ നന്ദന, സിജോ, അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഒരു ഒരു മുസ്ലിം ലേഡി ഉണ്ട്, അവരുടെ പേര് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല. അപ്പൊ അവര് പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതായത് ബർത്ത്ഡേ ഫംഗ്ഷൻ. അപ്പൊ ഇവര് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി വരുന്ന വഴിക്ക് സിജോ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് വേറൊരു കാറിലും, അതുപോലെ തന്നെ നമ്മുടെ സായി കൃഷ്ണയും വൈഫും നന്ദന അങ്ങനെയുള്ള കുറച്ച് പേര് അവരുടെ സായിയുടെ തന്നെ BMW കാറിലുമായിരുന്നു വന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്തോ ട്രാഫിക്കോ എന്തോ കാര്യം വന്നപ്പോ വണ്ടി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ പുറകിൽ കൊണ്ടുവന്ന ഒരു ലോറി കൊണ്ട് ഇടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോ പുറകിൽ കൊണ്ടുവന്ന ലോറി ഇടിച്ചു, നല്ല രീതിയിലുള്ള, ആർക്കും അങ്ങനെ വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നുമില്ല. എന്നാലും നന്ദനയ്ക്കും അതുപോലെ തന്നെ നിഷാന, അവരാണ് കേട്ടോ, നിഷാനയ്ക്കും അതുപോലെ നന്ദനയ്ക്കും നിഷാനയ്ക്കും കുറച്ച് പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ വണ്ടി പുറകിൽ, ലോറി കാറിന്റെ പുറകിൽ വന്ന് ഇടിച്ച ആ ഒരു ആഘാതത്തില് നന്ദനയുടെ തലയ്ക്കെന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായെന്നാ പറയുന്നത്. അതുപോലെ തന്നെ നിഷാനയ്ക്കും എന്തോ ചെറിയ രീതിയിലുള്ള പരിക്കും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ജിത്തുബായി, അതായത് സീക്രട്ട് ഏജന്റിന്റെ കൂടെ ഏത് നേരം വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരാളാണ് ജിത്തുബായി, പുള്ളിയുടെ കാലിന് എന്തൊക്കെയോ പരിക്കുകൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്തായാലും വളരെ സങ്കടം തോന്നി, കാരണം നമ്മളൊക്കെ ഈ സായിയെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. അത് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപാട്, എന്താ, ബിഗ് ബോസ് വെച്ചിട്ടാണെങ്കിലും പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപാട് ആ ഒരു സ്വഭാവങ്ങൾ കൊണ്ടാണ് നമ്മൾ പുള്ളിക്ക് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എങ്കിൽ പോലും ഇപ്പൊ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പുള്ളിയെ എല്ലാവരും ഇങ്ങനെ എയറിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ചാനൽ, യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ പോലും അതിന്റെ താഴെയൊക്കെ പുള്ളിക്കെതിരായിട്ടുള്ള കുറെ അധികം നെഗറ്റീവ് കമന്റുകളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും പുള്ളിയുടെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടൊക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പോ കാറിന്റെ ബാക്ക് വശം ഒക്കെ നല്ല രീതിയിലുള്ള ഇതൊക്കെ പറ്റിയിട്ടുണ്ട്, അതായത് ബാക്കൊക്കെ ഫുള്ള് ഇടിച്ച് തരിപ്പണമെന്നാണ് പറയുന്നത്. ഭാഗ്യം കൊണ്ട് ആർക്കും വലിയ രീതിയിലുള്ള ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ പറ്റിയില്ല. അപ്പൊ എന്തായാലും നന്ദനയ്ക്കും നിഷാനയ്ക്കും ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായി, അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പോലീസ് വന്നു, ഈ ഇടിച്ച ലോറി ഉടമകൾ വന്നു. അപ്പൊ വന്നപ്പോ അവിടെയുള്ള നാട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ലോറി ഉടമകളാണെങ്കിലും പോലീസുകാരാണെങ്കിലും ഈ ലോറി ഉടമകളുടെ കൂടെയാണ് നിന്നത്. എന്തുകൊണ്ടാന്ന് അറിയില്ല, സായി കൃഷ്ണ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവര് ആരും അവർക്ക് ആരും സപ്പോർട്ടായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. സായിക്ക് 1.5 ലക്ഷം രൂപയോളം നഷ്ടം, അതായത് ചെലവും കാര്യങ്ങളും അതുപോലെ നഷ്ടമായെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ കാറ് റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആർക്കാണെങ്കിൽ പോലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്കത് ഒരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ അവർക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. ഭാഗ്യം കൊണ്ട് ആർക്കും വലിയ രീതിയിലുള്ള തകരാറുകളോ അല്ലെങ്കിൽ പരിക്കുകളോ ഒന്നും പറ്റിയില്ല, ചെറിയ ചെറിയ രീതിയിലുള്ള പരിക്കുകളൊക്കെ പറ്റി. അപ്പൊ എന്തായാലും അവിടെയുള്ള നാട്ടുകാരും ഈ പോലീസുകാരാണെങ്കിലും ഈ ഇടിച്ചവരുടെ പക്ഷത്താണ് നിന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടത് അൻസിഫ് വ്ളോഗ് എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ റിവ്യൂസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ചാനലാണ് അൻസിഫ് വ്ളോഗ്. പുള്ളിക്കാരനാണ് ഇന്ന് രാവിലെ ഈ ഒരു ആക്സിഡന്റിനെ കാര്യം വീഡിയോ ആയിട്ടിട്ടത്. അതായത് പുള്ളിയും സിജോയുടെ കൂടെ ഇവരുടെ ഈ ഒരു ഫംഗ്ഷൻ, അതായത് സായിയുടെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ആ ഒരു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ നടന്ന കാര്യങ്ങളെല്ലാം പുള്ളി വളരെ വിശദമായിട്ട് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് കണ്ടത്. അപ്പൊ എന്തായാലും അപ്പൊ പുള്ളി പറഞ്ഞതാണ് ഈ ആക്സിഡന്റ് ഉണ്ടായ അവിടെ വെച്ചിട്ട് അവിടെയുള്ള നാട്ടുകാരും പോലീസുകാരും ഒക്കെ ഇടിച്ചവരുടെ കൂടെയാണ് നിന്നത്, എന്തുകൊണ്ടാന്ന് അറിയില്ല, ഇവരെ ആരും സപ്പോർട്ട് ചെയ്തില്ല. ഒരുപക്ഷെ BMW കാറൊക്കെ ഉള്ള ആൾക്കാരാണ്, അപ്പൊ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാവണം. പിന്നെ ഇവര് വലിയ ഗുലുമാലിലൊന്നും പോവാതെ ഇവര് നൈസായിട്ട് പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്ത് ഇവര് പോന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ സീക്രട്ട് എണ്ണന്റെ കാറ് റെഡിയാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അധികമായാൽ അമൃതും വിഷം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. കാരണം
നമുക്ക് ആഘോഷങ്ങളും പരിപാടികളൊക്കെ ആവാം. അത് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനൊരു ഒരു ഒരു എന്താ പറയുക, ഒരു സ്റ്റോപ്പ് വരും. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഒത്തുകൂടുന്നു. പല പല പരിപാടികളിൽ ഇവരെല്ലാവരും ഒത്തുകൂടി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഈ സായിയുടെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവരെല്ലാവരും മലപ്പുറത്തേക്ക് പോകുന്നു. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞ് രാത്രി വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപ്പോ ആ ഒരു ഒരു സന്തോഷത്തിന് ഒരു ദുഃഖം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ. അത് ആ ഒരു രീതിയിൽ അങ്ങോട്ട് എടുക്കുക. എന്തായാലും ഭാഗ്യത്തിന് ആർക്കും ആപത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നന്ദനയ്ക്കും നിഷാനയ്ക്കും ചെറിയ രീതിയിലുള്ള എന്തൊക്കെയോ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അല്ലാതെ വലിയ രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും ഇപ്പൊ കുറച്ച് നാളുകളായിട്ട്, അതായത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സീക്രട്ട് എന്നാണ്, അതായത് നമ്മുടെ സായി കൃഷ്ണൻ എയറിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ട്രോളും സൈബർ അറ്റാക്കും സൈബർ ബുള്ളിംഗ് ഒക്കെ പുള്ളിക്കാർ ഇങ്ങനെ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പൊ പുള്ളിക്ക് ഒരു അപകടം കൂടി സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതോടുകൂടി കഷ്ടകാലങ്ങളൊക്കെ അങ്ങോട്ട് തീർന്നു എന്ന് അങ്ങോട്ട് വിചാരിക്കുക. അപ്പൊ എനിക്കത്രേ പറയാനുള്ളൂ. പിന്നെ ഒരു സമാധാനം എന്ന് പറയുന്നത് ആർക്കും വലിയ രീതിയിലുള്ള പരിക്കുകളൊന്നും സംഭവിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇതോടുകൂടി പുള്ളിയുടെ ആ ഒരു കഷ്ടകാലങ്ങൾ മാറി എന്ന് അങ്ങോട്ട് വിചാരിച്ച് അങ്ങോട്ട് മുന്നോട്ട് അങ്ങോട്ട് പോവുക. പുള്ളി എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതേ രീതിയിൽ അങ്ങോട്ട് പോവുക. പുള്ളി ബിഗ് ബോസിൽ കയറിയിട്ട് വലിയ നല്ല പുള്ള ചമയ നോക്കിയതാണ് പുള്ളിക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.